നമസ്കാരം, സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അറയുടെ തന്നെ രണ്ടാമത്തെ പാർട്ടാണ്. നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ അറ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ വീഡിയോ എന്നല്ല, അതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. അപ്പൊ ആ എപ്പിസോഡുകളുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മളൊരു അറ എങ്ങനെ ഉണ്ടാക്കാം, അറയിൽ എത്ര മെമ്മറി, ടോട്ടൽ മെമ്മറി എത്ര എന്ന് കണക്കുകൂട്ടാനൊക്കെയാണ് പഠിച്ചത്. അറയുടെ മെമ്മറി അലോക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അറയുടെ മെമ്മറി അലോക്കേഷനെ പറ്റിയൊന്നുമല്ല, അറയുടെ ഇൻഡെക്സിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് നമുക്ക് അറയുടെ ഇൻഡെക്സ് എന്ന് നോക്കാം. അപ്പൊ ഞാൻ അറയുടെ ഒരറയുടെ എന്താ മെമ്മറി ഒരറ ഉണ്ടാക്കിയിട്ട് അതിന്റെ മെമ്മറി ജസ്റ്റ് എഴുതുകയാണ്. അപ്പൊ ഞാൻ ഇൻഡ് മാർക്ക് എന്ന് പറഞ്ഞൊരു അറ ഉണ്ടാക്കി. ഇനി ജസ്റ്റ് ഈ അറയുടെ മെമ്മറി നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മള് എന്താ മെമ്മറി വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ അറയിലെ ആറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഈ അറയിലെ മെമ്മറി ഫിക്സ് ചെയ്തു. അപ്പൊ ഇനി ഈ അറയുടെ അകത്തേക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് വാല്യൂ ഇനിഷ്യൽ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇനിഷ്യലൈസേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനു മുമ്പ് കുറച്ച് വാല്യൂ ഞാൻ ഇനിഷ്യൽ ആയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഫസ്റ്റത്തേന് 10 കൊടുത്തു, രണ്ടാമത്തേന് 3 കൊടുത്തു, മൂന്നാമത്തെ മെമ്മറിക്ക് 4 കൊടുത്തു, 2 കൊടുത്തു, 0, 1. ആറ് വാല്യൂ കൊടുത്തു. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ മറ്റൊരു സംഗതി കൂടി എഴുതിയാണ്. അതിനാണ് അറയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ അറയുടെ ഇൻഡെക്സ് 0 ഇൻഡെക്സ്, 1, 2, 3, 4, 5. അപ്പം ഞാൻ അറയുടെ ഇൻഡെക്സും വാല്യൂം കൊടുത്തു. അപ്പൊ നമ്മള് അറേ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ അറേയുടെ ഉപയോഗം പറഞ്ഞാണ്, ഒരു പേര് കൊണ്ട് തന്നെ നമുക്ക് 6 വേരിയബിളിന്റെ എഫക്ട് ഉണ്ടാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 6 വേരിയബിളിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു കാര്യം വേണമല്ലോ. അപ്പൊ അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇൻഡെക്സ്. അപ്പം ഇതില് അറേയുടെ ഫസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ്, ഫസ്റ്റ് ബോക്സിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് മെമ്മറി ബൈറ്റിന്റെ ഇൻഡെക്സ് 0 ആണ്. രണ്ടാമത്തേന്റെ 1, മൂന്നാമത്തേന്റെ 2, അതുപോലെ നാലാമത്തേന്റെ 3, അഞ്ചാമത്തേന്റെ 4 എന്ന് വെച്ചാൽ എൻ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 തീരുന്നത് n-1 ഒരു അറയിൽ എൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 ഇൻഡെക്സ് തീരുന്നത് n-1. അപ്പൊ ടോട്ടൽ എൻ എലമെന്റ്സ് അതിലായി. നമുക്കിനി ഓരോ എലമെന്റ്സിലും എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് എലമെന്റിലെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിന്റ് എഫ് കൊടുക്കുന്നു, അതിനുശേഷം പെർസെന്റേജ് ഡി കോമയിട്ട്. ഇപ്പൊ ഈ അറയുടെ പേര് മാർക്കാണ്. ഫസ്റ്റ് എലമെന്റ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് 0 ആണ്. അപ്പൊ എനിക്ക് എന്താ ഡിസ്പ്ലേയിൽ കാണുന്നത് ഞാൻ വേണേ ഇവിടെ എഴുതാം. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കേസിലെ 10 ആയിരിക്കും. എന്താ നമ്മൾ കൊടുക്കുകയാണ് പ്രിന്റ് എഫ് പെർസെന്റേജ് ഡി കോമ മാർക്ക്. എന്താ 1 ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് 3 ആയിരിക്കും. അതുപോലെ പ്രിന്റ് എഫ്
ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് എന്റെ എളുപ്പത്തിനായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പൊ നമ്മുടെ കോഡ് എന്താ, പ്രിന്റ് എഫ് മാർക്ക് ഓഫ് സീറോ, സീറോ എന്ന ഇൻഡെക്സ്. അപ്പൊ നമുക്ക് രണ്ടാമത് ഈ ഒരു അറേ ഇനിഷ്യലൈസേഷൻ കൊടുക്കുമ്പോൾ സൈസ് കൊടുത്തെങ്കിലും രണ്ടാമത് നമുക്ക് ഓരോ എലമെന്റ്സിനെയും വേർപെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ഇൻഡെക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇൻഡെക്സ് തുടങ്ങുന്നത് സീറോ മുതൽ എൻ മൈനസ് വൺ വരെയാണ്, കേസിൽ എൻ സിക്സ് ആണ്, അപ്പൊ നമ്മൾ ഫൈവ് വരെ. സീറോയിൽ കിടക്കുന്ന ഇൻഡെക്സ് ഫസ്റ്റ് എലമെന്റിലെ വാല്യൂ ആണ് കണ്ടോ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ടേബിൾ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇതില് സത്യത്തിൽ നമുക്ക് എല്ലാം പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു അറയിലെ എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള ഇൻഡെക്സ് നമ്മൾ അറയുടെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയി ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇൻഡെക്സ് ആണ് ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സും ഒരുപോലെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു മാർഗമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളൊരു ലൂപ്പ് ഉണ്ടാക്കുക, ലൂപ്പിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കുക, വേരിയബിൾ ഇനിഷ്യൽ ആയിട്ട് സീറോ കൊടുക്കുക, ആ വേരിയബിൾ ലെസ് ദാൻ നമ്മുടെ അറയുടെ ടോട്ടൽ ലെങ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൈസ് ഐ ലെസ് ദാൻ സിക്സ് ഐ പ്ലസ് പ്ലസ്. ഈ അറേ എന്തായി, അറേ ഉണ്ടായി. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. പെർസെന്റേജ് ഡി കൊടുക്കുന്നു, മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കാൻ പോകുന്നത് ഐ ആണ്. ഇപ്പൊ ഐയുടെ ചേഞ്ച് ആയിരിക്കും ഇവിടെ നമുക്ക് പ്രിന്റ് ആകുക. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഔട്ട്പുട്ട് ഇപ്പുറത്ത് കിടക്കുന്ന പോലെ തന്നെയായിരിക്കും, ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഒരു അറയുടെ എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യുന്നത്. അപ്പം അറയുടെ ഇൻഡെക്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് അറയുടെ എലമെന്റ്സ് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് മറ്റ് ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്, അറയുടെ ഇനിഷ്യലൈസേഷൻ. അറയുടെ ഇനിഷ്യലൈസേഷൻ പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഉള്ള മെത്തേഡുകളല്ല ഞാൻ ആദ്യം ഇടുന്നത്. അപ്പൊ ഞാൻ ഇനിയും ഓരോ ടൈപ്പ് മെത്തേഡാണ് എഴുതുവാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറയുക, അറേയുടെ മെമ്മറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ എല്ലാം ഒരു ആറെണ്ണം ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാം, അതായിരിക്കും കുറച്ചും എളുപ്പം. അപ്പൊ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുകയാണ് ഇൻറ്റ് മാർക്ക്, അകത്ത് ഞാൻ ഇൻഡെക്സ് എന്താ സൈസ് സിക്സ് കൊടുത്തു, ഈക്വൽ ടു ഇനിഷ്യലൈസേഷൻ ആയിട്ട് നമ്മള് എന്താ കേർലി ബ്രാക്കറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ കേർലി ബ്രാക്കറ്റ് കൊടുത്ത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേരളീയ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആദ്യത്തെ എലമെന്റ് ഒന്ന്, രണ്ടാമത്തെ എലമെന്റ് രണ്ട്, മൂന്നാമത്തെ എലമെന്റ് മൂന്ന്, നാലാമത്തെ അഞ്ച്, ആറ്, ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന എഴുതുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയാൻ നേരത്തെ ഇവിടെ സംഭവിക്കുന്നത് ഇത്രേ ഉള്ളൂ, എന്താ ആദ്യത്തെ എലമെന്റ് ഒന്നാവും, രണ്ടാമത്തെ എലമെന്റ് എന്താ രണ്ടാവും, മൂന്നാമത്തെ എലമെന്റ് മൂന്നാവും. എങ്ങനെയായിരിക്കും നമ്മളിപ്പോ ഞാൻ എഴുതിയ കേസിൽ സംഭവിക്കുക? ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കേസ് നോക്കാം. അപ്പൊ ഇതാണ് കേസ് വൺ. കേസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇൻറ്റീജർ കൊടുക്കുന്നു, അകത്ത് സൈസ് കൊടുക്കുന്നു, സൈസ് കൊടുത്തിട്ട് എല്ലാ എലമെന്റ്സും എന്താ ഇൻപുട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് കേസ് ടുവിന്റെ കാര്യം നോക്കാം. അപ്പൊ അതിനുമുമ്പ് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ഇതില് ഇൻഡെക്സിന്റെ കാര്യം മനസ്സിലായി എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇൻഡെക്സിനെ മനസ്സിലായില്ലെങ്കിൽ ആ പോർഷൻ ഒന്നുകൂടി കാണുക. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, അപ്പൊ ഞാൻ അതിന്റെ ഇൻഡ് മാർക്ക് കൊടുക്കുന്നു, സൈസ് ആയിട്ട് ഞാൻ ആറ് കൊടുക്കുന്നു, അതിനുശേഷം ഇനിഷ്യലൈസേഷൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഒന്ന് കോമ രണ്ട് അല്ല വേണ്ട ഒന്ന് മൂന്ന് അഞ്ച് ആണ്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ആദ്യത്തെ എലമെന്റ് ഒന്നാവും, രണ്ടാമത്തെ എലമെന്റ് മൂന്നാവും, എന്താ മൂന്നാമത്തെ എലമെന്റ് അഞ്ചാവും. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. ഇത് കഴിഞ്ഞുള്ള എലമെന്റ്സുകൾക്ക് യാതൊരു വാല്യൂം കാണുകയില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പൈലർ അതിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി സീറോ ആയിട്ട് ഇടും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറി ഓഫ് ഇനിഷ്യലൈസേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഞാൻ ഒരു ഇനിഷ്യലൈസേഷൻ എഴുതും. അപ്പൊ അത് എന്താ അത് ഇനിഷ്യലൈസേഷൻ മെത്തേഡിനെ കാണിച്ചു തരാം. അപ്പൊ അടുത്തത് ഞാൻ എഴുതുന്നത് ഇൻറ്റ് മാർക്ക്
fix ettirdi. Yani initiali yine onu kendi onu hale önce arı ev. Angene yani initiali yine. İyiyor statement tetan. Karena namık ibade arı elements store yanıla salam et onda gidiyor. Kanı. Share elements input ed. Abim, ide valiye dalla. Ni adatta öyle bir metoda da orme iniyale. Mark, yani onu kurdu değil ya. Anca eleman input ediyor. No, onda koma, iki koma, üç koma, dört koma, beş. Pingene, şeyim ben daha samboyu kendine namık adi nokta. Abim, adiyn da ne, ibade etra eleman bunu nokta. Orada onda, iki, üç, dört, beş. Panca eleman ne olur? Narikane size olur değil ya. A size specific ya da iyi öyle memory. İlla da ama dayede, bıra form cehin arayık ki, 4 elementsi story ana kariyeye kana turlu. 4 elementsi la, 5 elementsi story ana kariyeye kana turlu. A 5 elementsi le, numara içinle kurutta var e, store up. Peki, numak, idinda ne matçoru, example kurayı kani kya? Bunda kan arayinde, AR of, adamın kurukan illa. Adilya initialize olduğuna value 1, 10 ആണ് ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം നമ്മൾ നോക്കുമ്പോൾ അവിടെ 1 ഉം 10 ഉം മാത്രമേ ഉള്ളൂ അതായത് രണ്ട് എലമെന്റ് അറേയിൽ ഉള്ളൂ അപ്പോൾ അറേ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു അറേ ഫോം ചെയ്യുകയും ഒന്നാമത്തെ എലമെന്റ് 1 ഉം രണ്ടാമത്തെ എലമെന്റ് 10 ഉം ഉണ്ടാകും പിന്നെ ഇതെല്ലാം നമുക്ക് നമ്മുടെ കമ്പൈലറിൽ കാണിച്ചു തരാം ഞാൻ Abim, yan editte geçti tande. İni, namık ağaçyam, ağaçyam var ne geldi? Namık bir araya enda ka. Abim, yan öyle araya enda ki, yarım, enda sixon var ne araya enda ki, alangi mark kurka. Abim, mark of sixon var ne araya enda ki, adilegi yan initialite, onda koma, tande koma, üç koma, dört koma, beş kurdu. R elementte yani initialize çeydu. Yine namık ki her elementim printe yana statement eder. Namalar bir looping ne sağlayın der ama. Adı onda yine namık ki burada bir looping variable var. I index ne yana söyleyip gider. I equal to zero. I less than. Namalar burada A var. R. I plus plus. I update olunu. Bu printe yana. New line create ചെയ്യാനാണ് സ്ലാഷ് ഇൻ കൊടുത്തത് ഫോം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് മാർക്കിന്റെ മാർക്ക് ഓഫ് ഐ പ്രിന്റ് ചെയ്യാനാണ് അപ്പോൾ ഐ യുടെ ചേഞ്ച് ആയിരിക്കും ഇവിടെ നമുക്ക് പ്രിന്റ് ആകുന്നത് അപ്പോൾ ആദ്യം ഐ 0 ആയിരിക്കും അപ്പോൾ 0th എലമെന്റ് പ്രിന്റ് ചെയ്യും ഇൻഡെക്സിൽ പിന്നെ ഐ 1 ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യും അതായത് 2 അങ്ങനെ 6 എലമെന്റ് പ്രിന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് റൺ ചെയ്യാം റൺ ചെയ്തു നമ്മുടെ ടെർമിനലി ഇത് റൺ ആയിട്ടുണ്ട് അതാ ഫസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തു പിന്നെ 2 പിന്നെ 3 പിന്നെ 4 പിന്നെ 5 പിന്നെ 6 ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൽ ചെറിയൊരു ചേഞ്ച് വരുത്താം നമ്മൾ ഈ എലമെന്റ്സ് കൊടുത്തിട്ടില്ല എന്നിരിക്കട്ടെ 1 2 3 4 കൊടുത്തിട്ടുള്ളൂ അതായത് 6 എലമെന്റ് ഉള്ള അറേ ഉണ്ടാക്കിയിട്ട് 4 എലമെന്റ് ഈച്ച് ലൈൻ കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം അതാണോ 1 2 3 4 ഫസ്റ്റത്തെ 4 എലമെന്റ് നമ്മൾ ഇനിഷ്യലൈസേഷൻ കൊടുത്ത പോലെ അത് കഴിഞ്ഞുള്ള എലമെന്റ്സ് നമുക്ക് 0 ആയിട്ടും ആണ് പ്രിന്റ് ആയത് ഇനി നമ്മുടെ രണ്ടാമത്തെ ചെക്ക് ആണ് അപ്പോൾ രണ്ടാമത്തെ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ 5 6 7 7 എലമെന്റ് ഉള്ളൂ പക്ഷെ ഇവിടെ 6 ആണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത് അപ്പോൾ നമുക്ക് റൺ ചെയ്യാം റൺ ചെയ്യാൻ നേരത്തെ എന്താ പ്രശ്നം നമുക്ക് നോക്കാം ഓക്കേ ഇവിടെ കണ്ടോ ഇവിടെ എറർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ചൂണ്ടി കാണിക്കുന്നുണ്ട് എററിനെ പറ്റി ഇനിഷ്യലൈസേഷൻ എറർ എന്ന് പറഞ്ഞൊരു എറർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാറ്റഗറി നോക്കാം അപ്പോൾ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇവിടെ സൈസ് കൊടുക്കുന്നില്ല സൈസ് സ്പെസിഫൈ ചെയ്യാതെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഈ ലൂപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല നമുക്കത് പ്രിൻ്റ് ചെയ്യാനാണ് ലൂപ്പ് വേണ്ട അല്ലേ വേണ്ട ലൂപ്പിംഗ് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് മാറ്റുന്നു അടുത്തത് നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റണം അപ്പോൾ ഇത് രണ്ടും ഞാൻ കമാൻഡ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുകയില്ല അപ്പോൾ അറേക്ക്
എത്ര മെമ്മറി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേരിയബിൾ അതിൽ സ്റ്റോർ ചെയ്യാമെന്ന് കണക്ക് കൂട്ടുവാൻ സാധിക്കും. ഞാൻ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. അപ്പൊ പ്രിന്റ് എഫ് പെർസെന്റേജ് ഡി, അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കുക, സൈസ് ഓഫ്, സൈസ് ഓഫ് മാർക്ക്, മാർക്കാണ് ടോട്ടൽ റെപ്രസെന്റേറ്റീവ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഞാൻ റൺ ചെയ്തു. ഇപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ടെർമിനലിൽ കാണിച്ചു തരാം. 28 എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് നോക്കാം 28 എന്ന് പറയുമ്പോൾ എത്ര എണ്ണത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഇവിടെ മെസ്സേജ് ആയിട്ട് ഇട്ടുകയാണ്, 28 നമുക്ക് കിട്ടിയത്. 28 എന്നത് നമ്മുടെ ടോട്ടൽ മെമ്മറിയാണ്. 28 നമുക്ക് എത്ര ഏത് ടൈപ്പാണോ, ഡാറ്റ ടൈപ്പ് ഇന്റീജർ ആണ്. അപ്പൊ 28 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 28 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 7. അതുകൊണ്ട് ഇവിടെ 7 എന്താ സ്ഥലമുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് 2 കൊടുത്ത് നോക്കാം. അപ്പൊ 2 കൊടുത്തെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈസ് ഓഫിൽ കിട്ടേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താ, 4 × 2 8 നമുക്ക് റൺ ചെയ്ത് നോക്കാം. കറക്റ്റ് 8 തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഈ അറയിലെ എലമെന്റ്സ് ഒക്കെ നമുക്ക് സാധാരണ ഓരോ വേരിയബിൾ പോലെ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാനിവിടെ ഒരു 3 എലമെന്റ് ഉള്ള അറേ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിയിൽ എഴുതുകയാണ് മാർക്ക് ഓഫ് 3 ഈക്വൽ ടു മാർക്ക് ഓഫ് 1. ഓക്കെ, മാർക്ക് ഓഫ് 3 അല്ല, 3 എന്ന് പറയുന്നത് അല്ല, മാർക്ക് ഓഫ് 2 ആണ്, ഇൻഡെക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 2 എന്ന് പറയുന്നത് 3-ാമത്തെ എലമെന്റ് ആയിട്ട് വരും, അത് നമ്മൾ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടില്ല. അപ്പൊ മാർക്ക് ഓഫ് 2 ഈക്വൽ ടു മാർക്ക് ഓഫ് 0 പ്ലസ് മാർക്ക് ഓഫ് 1 എന്നാണ് നമ്മളിപ്പോ കൊടുത്തേക്കുന്നത്. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് മാർക്ക് ഓഫ് എന്താ 2 ആണ്, അതായത് 3-ാമത്തെ എലമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 എലമെന്റുകളുടെ സം ആണ് എന്നുള്ളതാണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ 1-ഉം 2-ഉം കൂടി നമുക്ക് 3 കിട്ടേണ്ടത്. അതേ 3 തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു അറേ എങ്ങനെ ഉപയോഗിക്കാമെന്നും അറേയുടെ ഇനിഷ്യലൈസേഷനെ പറ്റിയും അതുപോലെ തന്നെ അറേയുടെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് പഠിക്കുവാൻ താല്പര്യമുള്ളവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അതിനോട് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അപ്പൊ അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മുകളിലുള്ള ഐക്കാറ്റിലുണ്ട്, അപ്പൊ അതും നിങ്ങൾ കാണുക. അപ്പം ഇതിലും നല്ല എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുവിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ, സൈനിങ് ഔട്ട്. സീ യു.